Bless the Lord, oh my soul. Bless bless the soul, oh my soul. Bless his holy name. Bless the Lord, oh my soul. Our very respected, very reverend Kuriakos Rambachan. Uribad, thank you. Introduction. Um, number respected Prakashachan. നമ്മുടെ എല്ലാം ഡിയർ എം എം വി എസ് സിസ്റ്റേഴ്സ് കോർഡിനേറ്റേഴ്സ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫേവററ്റ് വേർസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ധ്യാന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സാം സിക്സ്റ്റീൻ ആൻഡ് വേഴ്സ് ടു സങ്കീർത്തനം പതിനാറ് രണ്ടാമത്തെ വാക്യം ഐ സൈ ടു ദ ലോഡ് യു ആർ മൈ ലോഡ് ആൻഡ് അപ്പാർട്ട് ഫ്രം യു ഐ ഹാവ് നോ ഗുഡ് തിങ് ദൈവമേ നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ നല്ലത് ഒന്നും ഇല്ല ഈ വേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പാസേജസ് വേദപുസ്തകത്തിൽ ഉണ്ടെന്നറിയാം എന്നാൽ ഞാൻ തിരഞ്ഞെടുത്തത് ഇന്നത്തെ പേർക്ക് റൂത്തിൻ്റെ പുസ്തകമാണ് ചാപ്റ്റർ വൺ നയോമി ഒരു ക്യാരക്ടറായിട്ട് ആണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ് നവോമിയുടെ ലൈഫും ആ As we know, it is a beautiful story about love, about dedication, and more than that, it is a story of the restoration of our soul. We know that Naomi was the wife of Elimlik and the mother of two sons, Mahalon and Kilion, and they lived in.

പണ്ടും നമ്മുടെ പഴയ നിയമം എടുത്തു നോക്കിയാൽ പലർ ഫാമിൻ ഒക്കെ വരുമ്പം അടുത്തുള്ള രാജ്യത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചിലപ്പം ഇവിടെ ഫാമിൻ വന്നപ്പം കൂടുതലായിട്ട് പ്രോസ്പെരിറ്റി പ്രൊഡക്റ്റീവ് ലാൻഡ് ചിലപ്പം അടുത്തായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അതിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ചിലപ്പം നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ ഫാമിൻ വന്നാലും പ്രയാസങ്ങൾ വരുമ്പം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണോന്നുള്ള ഒരു ഉണ്ടായിരുന്നു നീ എലം എലംലൈക്കിന് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലേ അതോ മോർ പ്രൊഡക്റ്റീവ് ആകാനാണോ അതിൻ്റെ ഒന്നും നമുക്ക് ക്ലിയർ അല്ലെങ്കിലും അവർ ഫാമിലി ആയിട്ട് മൂവാബിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാ മൂവാബ് ദൈവത്തിന് വലിയ ഇഷ്ടം ഉള്ള ഒരു സ്ഥലമല്ലായിരുന്നു

And he leaves Naomi alone with her two sons, Mahalon and Kilion. And even though God had instructed the Israelites not to marry from the other, like among the Moabites, yet Mahalon and Kilion, we can see, took wives who were Moabites from their Ruth and Orpa. family നവോമിയുടെ ഹസ്ബൻഡ് എലം ലൈക്ക് മരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് രണ്ട് മക്കളും ഉണ്ടായിരുന്നവര് രണ്ട് മൂവാബിലുള്ള രണ്ട് സ്ത്രീകളെ റൂത്തിനെയും ഓർപ്പായ കല്യാണം കഴിച്ചു എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് നവോമിയുടെ രണ്ട് മക്കളും മരിച്ചു അവര് രണ്ടു പേരും മരിച്ചു സോ നവോമീസ് നവോമി ഹാഡ് വെർച്വലി ലോസ്റ്റ് എവ്രിഥി ആൻഡ് ഷീ ബിക്കംസ് എ വിഡോ

അപ്പം ഒരു നല്ല പോസിറ്റീവ് കാര്യം ഇവിടെ കാണുവാനായിട്ട് പറ്റുന്നത് നവോമി വാസ് വെരി കൈൻഡ് ടു ഹർ ഡോട്ടേഴ്സ് ഇൻ ലോ റൂത്തും ഓർപ്പായും നവോമിയും തമ്മി ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു അവർക്ക് അവർ അമ്മായി വലിയ കാര്യമായിരുന്നു നവോമിക്കും രണ്ട് മരുമക്കളോടും വലിയ കാര്യമായിരുന്നു അപ്പം ഒരു ഡിറക്ഷനും ഇല്ലാതെ വന്നപ്പോഴത്തേക്കിന് നയോമി ബിക്കെയിം വെരി ബിറ്റേ സോ ഇഫ് വി ടേൺ ടു റൂത്ത് ചാപ്റ്റർ വൺ വേഴ്സസ് വൺ Her bitterness, we can see, turns to, uh, it is not a blame actually. She feels that why that God has given her this. The Almighty has dealt very bitterly with me, and I went away full, but the Lord has brought me back empty, and He has dealt with me bitterly, and the Almighty has brought this calamity upon me. നമ്മുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ് പ്രത്യേകമായിട്ട് ഒരു സർക്കം സ്റ്റാൻസസോ സിറ്റുവേഷൻസോ ഡിഫിക്കൽട്ടീസോ എമർജൻസീസോ ഒക്കെ വന്നു കഴിയുമ്പം നമ്മളും വളരെ അധികം ഒരു നിരാശത്തിലേക്ക് പോകും അതുകൊണ്ട് അതൊരു ഹ്യൂമൻ നേച്ചറാണ് നമ്മൾക്ക് ന്യൂ ടെസ്റ്റമെൻ്റിൽ നമുക്ക് ജീസസ് ഇസ് റിബ്യൂക്കിംഗ് പീറ്റർ ആൻഡ് ടെൽസ് എം ദാറ്റ് ദീസ് തോട്ട്സ് ആർ നോട്ട് ഫ്രം ഗോഡ് ദർ ഓഫ് ഹ്യൂമൺ നേച്ചർ ദാറ്റ് ഈസ് വെരി ട്രൂ വെൻ വി ലിവ് ഇൻ ദിസ് വേൾഡ്

മൊനസ്റ്ററി താമസിക്കുവാനായിട്ട് പോയപ്പം അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റി എഴുതി ഹി റോട്ട് എ ബുക്ക് കോൾ ക്രൈ ഫോർ മേഴ്സി അതിൻ്റെ അകത്തൊരു പ്രാർത്ഥന എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഓ ഡിയർ ലോർഡ് ഐ ഫീൽ ദ ഗ്രിപ്പിംഗ് പവർ ഓഫ് മൈ ആംഗർ ആൻഡ് ഐ ഫീൽ ദാറ്റ് ഐം എം ബൈ വയലൻ്റ് ഹോസ്റ്റൈൽ ഫീലിങ്സ് ടുവേർഡ്സ് പീപ്പിൾ ഐ എം ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് ആംഗ്രി സ്പീച്ചസ് ആൻഡ് വെഞ്ച്ഫുൾ റിപ്രോച്ചസ് ആൻഡ് ഐ കീപ് ട്രൈ ടു ഡിറക്ട് മൈസെൽഫ് ടു യു

But Naomi a Vishwasam or Poetilla. Even though she was bitter, she felt and she named herself Mara, yet she had that faith in God. So Devo kai because we can see all through the Bible that God is the one who initiates everything. He is the one who's a source of blessing. We read in the epistle of John we love him because he first loved us. So, here also, God doesn't leave Naomi alone. And Naomi decides now, <speaking in Hebrew> and her home is Bethlehem. So, that was one decision she made to go back home to Bethlehem. And you know that just as much Moab was a lot of bad things, Bethlehem, the house of bread, is a lot of goodness. So, she made that good decision to be able to come back to Bethlehem, the house of bread. വേത്ലഹേമിലാണല്ലോ എല്ലാം നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ട് നവോമി അതിലേക്ക് തിരിച്ചു വരാവുന്ന ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഐ വെന്റ് ഇൻ ഫുൾനെസ് നമ്മളും ഒക്കെ നമ്മുടെ നാട് വിട്ട് അമേരിക്കയിൽ വന്ന് പ്രോസ്പെരിറ്റിയോ വീടുകൾ ആയി കഴിയുമ്പോൾ നമ്മളും ഫുൾ ആയിട്ടാണ് തിരിച്ച് നാട്ടിൽ ചെല്ലുന്നത് എന്നാ ഇവിടെ അങ്ങനെയല്ല ഷീസ് കമ്മിങ് ബാക്ക് ഇൻ പോവർട്ടി സോ ഷീസ് ലോൺലിനെ ഷീസ് എംറ്റിനെ ഷീ ഫീൽസ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് നൗ ഷിസ് ഫീലിംഗ് ദാറ്റ് തിരിച്ചു ചെന്നാൽ എന്നെ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യോ എന്നെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഇതൊക്കെ ഒരു ഹ്യൂമൻ നേച്ചർ തോട്ട്സ് ആണ് എന്നാൽ പിന്നെ രണ്ട് പെമ്മക്കള് അവര് മരുമക്കള് അവര് വളരെയധികം നയോമിയുടെ കൂട്ടത്തിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പം നവോമിയുടെ ആൻസർ അറിയാം എനിക്ക് നീ മക്കളില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവു എന്ന് പറഞ്ഞപ്പം റൂത്ത് ഒരുപാട് ഇൻസിസ്റ്റ് ചെയ്തു ഷി ബെക്ട് നയോമി ടു ഗോ സോ വി വിൻ ഓൾസോ ഇറ്റ് ഇൻ ദിസ് വേ റൂത്ത് എ ജെന്റൈൽ വുമൻ ഗോഡ് പ്രിപ്പയർഡ് ഹർ മൈൻഡ് ടു ബി ഏബിൾ ടു അക്കമ്പനി നയോമി സോ രണ്ടു പേരും തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്

ആൻഡ് ഷി വാസ് ഹോം ഈവൻ ദോ ദർ was നോ വൺ ടു എംബ്രേസ് ഹെർ യെറ്റ് ദർ വാസ് റൂത്ത് വാസ് ദർ പിന്നെ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഡിസേൺമെൻറ് വേണം നമ്മൾ ചിലപ്പോൾ ഹേസ്റ്റി ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് നിന്നിരിക്കും ഈസുവിനെ പോലെ ഒരു ചട്ടി സൂപ്പിന് വേണ്ടിയിട്ട് ബർത്ത് ആയിട്ട് വിറ്റു അങ്ങനെ ഉള്ള ഒരു നമ്മൾ ഹേസ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ആലോചിക്കാതെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാതെ നമുക്ക് പ്രാർത്ഥനക്കൂടെയും ദൈവത്തോട് നമ്മൾ അടുത്ത് ജീവിക്കുമ്പം നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഒരു സ്പിരിച്വൽ ഡിസേൺമെന്റ് ഒരു സ്പിരിച്വൽ മെരിച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അത് നവോമി അതിക്കൂടെ ആണ് റൂത്തിനെ നല്ലതായിട്ട് ഗൈഡ് ചെയ്ത് ബോവാസിലെ ഉള്ള ബന്ധനത്തിലേക്ക് വന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നുണ്ട് നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പിന്നെ കടക്കുന്നത് സോ ഷി ഗൈഡ്സ് റൂത്ത് ആൻഡ് ബ്രിങ്സ് റൂത്ത് ആൻഡ് ബോവാസ് ടുഗെദർ ആൻഡ് നൗ റൂത്ത്

റൂത്ത് ഗ്രാഹമിന്റെ ആ കബറിന്റെ വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നു കൺസ്ട്രക്ഷൻ ഹാസ് എൻഡ് അപ്പം ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോത്തേനെ കണ്ടുപിടിച്ചു റൂത്ത് ചൈനയിൽ മിഷനറി ആയിട്ട് പോയപ്പോത്തേക്കിന് ട്രാഫിക് ജാം വന്നപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ബോർഡ് അണ്ടർ കൺസ്ട്രക്ഷൻ അപ്പം അങ്ങനെ റൂത്ത് മക്കളോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പം എൻ്റെ അവിടെ എൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ എഴുതി വെക്കണം അപ്പം റൂത്ത് അത് എഴുതാൻ കാര്യം ഈ അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും കാര്യങ്ങളുംസും ഒക്കെ വന്നുകൊണ്ടിരിക്കും അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് നമുക്ക് ചിലപ്പം ലെസൻസ് ലേൺ ചെയ്യാനായിരിക്കും സോ വി ആർ കോൺസ്റ്റൻ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ബൈ ഗോഡ് സോ ദാറ്റ് വി ക്യാൻ ലേൺ ടു സബ്മിറ്റ് ടു ഹിം ദൈവത്തിന്റെ സബ്മിഷനിലേക്ക് വരുന്നണം വരെയും ദൈവം നമുക്ക് ചില കാര്യങ്ങൾ കൺ തന്നോണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ റിയാക്ട് നമ്മൾ എല്ലാവരും സാഹചര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാ ചില ആൾക്കാര് കാമായിട്ട് ഡീൽ ചെയ്യും ചില ആൾക്കാരെ റിയാക്ട് ചെയ്യും അപ്പം ഏത് വിധത്തിൽ പോയാലും ആ സിറ്റുവേഷൻസ് നമ്മൾ സെയിറ്റൻ ഒരു ഫുഡ് ഹോൾഡ് കൊടുക്കാതെ നമ്മൾ ദൈവത്തോട് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു സന്തോഷം ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ ആ ഹോമിലേക്ക് നിങ്ങൾക്കറിയാം മുടിയനായ പുത്രന്റെ കഥയിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായപ്പം ദാറ്റ് ഹി കംസ് ബാക്ക് ഹോം സോ ഹോം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്തോഷം ഗോഡ് വോൺസ് ടു റിസ്റ്റോർ അവർ സോൾ സോ ഡീപ് ഇസ് ആർ ലവ് ഫോർ അസ് സോ ഇഫ് യു റീഫ്രേസ് ദ സ്റ്റോറി ഓഫ് നയോമി വി ക്യാൻ സേ

അതുകൊണ്ട് ആ സൈന്റിഫിക്കേഷൻ പ്രോസസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കിന് അത് ദൈവം നമുക്കൊരു ന്യൂ ബ്ലെസ്സിങ് തരാനാണ് സഫറിങ് സ്ട്രഗിൾസ് നമ്മുടെ സെയിൻസിന്റെ ലൈഫ് ഇത് നമുക്ക് അതുമാണ് കാണുവാനായിട്ട് പറ്റുന്നത് സോ ഇവിടെ ഇന്നാലും ദൈവം നമ്മൾക്ക് നമ്മളുടെ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് അത് നമ്മൾ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നില്ലെങ്കിൽ ഗോഡ് പേഴ്സണലൈസസ് വി നോ ദാറ്റ് ഗോഡ് ഇസ് എ പേഴ്സൺ സോ ഇൻ ഐസിയ ചാപ്റ്റർ ഫോർട്ടി ത്രീ ഫോർട്ടി സിക്സ് ഫോർട്ടി നയൻ ഇൻ ഓൾ ഓഫ് ദാറ്റ് വി സി

പറയുന്നത് ആ ഇളയ മകൻ തിരിച്ചു വരുമ്പം നമ്മുടെ അനിയൻ തിരിച്ചു വന്നെന്നോ സഹോദരൻ തിരിച്ചു വന്നെന്നോ അല്ല ദിസ് യുവർ സൺ എന്നാണ് പറഞ്ഞത് താത്ത് കെട്ടി ആടെ എല്ലാം നശിപ്പിച്ചേ ചാണ്ട വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഉള്ള ഒരു രീതിയിലാണ് നമ്മളും ചിലപ്പം ഡീപേഴ്സണലൈസ് ചെയ്യാറുണ്ട് എന്നാ ദൈവം അങ്ങനെ അല്ല നമ്മളെ വളരെ സ്നേഹത്തോടുകൂടി കരുതി നമ്മൾ ആ തിരിച്ച് വരണോന്ന് ഉള്ള ഒരു ആഗ്രഹത്തോണ്ടാണ് ദൈവം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത് അതുകൊണ്ട് നവോമയുടെ പേര് നോ മാറ്റർ ഹൗ മച്ച് ഡ്രൗട്ട് ഓർ വി ഹ് ഇൻ അവർ ലൈഫ് എത്ര ഉണക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും വന്നാലും ദർ വിൽ ഓൾവേസ് ബി ജോയ് ഇൻ ദ ലോഡ് നമ്മൾക്ക് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല ബിക്കോസ് ഗോഡ് വർക്ക്സ് ഇൻ മെനി ഡിഫറെൻ്റ് വേയ്സ് ഞാൻ ഒരു പ്രാവശ്യം വളരെയധികം ഇന്നർ ടെർമോയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പം നമ്മൾ ആ സമയത്താണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി എന്ന് പറയും എന്നാൽ എനിക്ക് തോന്നിയില്ല അന്നേരം എന്നാൽ എനിക്കൊരു ഫോൺ അടിച്ചപ്പോഴത്തേക്കിന് അത് എടുത്തു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചുമ്മാതെ ഞാൻ എൻ്റെ ഒരു ഗൂഗിളിലോട്ട് പോയപ്പം എൻ്റെ ഒരു ഫേവററ്റ് സൈറ്റിൻ്റെ ഒരു വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എനിക്ക് കിട്ടി ലെറ്റ് ഗോ ആൻഡ് ഫോളോ ക്രൈസ്റ്റ് അന്നേരം അതിൽ നിന്നൊരു ബൈബിൾ വേഴ്സ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് കിങ്സ് സെവൻറ്റീൻ എയ്റ്റ് ടു നയൻ ആണ് അബൌട്ട് ഹൗ ഗോഡ് പ്രൊവൈഡ് ഫോർ എലൈജ ത്രൂഡോ ഇൻ സറാഫേത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വി നോ ദോസ് എ മാൻ ഹു ഹാഡ് നോ പൊസൻസ് റണ്ണിങ് ഹി ജസ്റ്റഡ് ടു ഗോഡ് ഇസ് എൻറ്റയർ ലൈഫ് ഹി വോസ് റണ്ണിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആദ്യം ബാലിന്റെ കാര്യങ്ങൾ ദൈവം അപ്പം കൊടുക്കുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ടയർഡായിട്ട് പിന്നെ ചെറുത് ബ്രുക്കി വരുന്നു കാക്കയെ കൊണ്ട് വളരെ ലോൺലി ആയിട്ട് അവിടുത്തെ ഉണക്ക് വന്നപ്പം അവസാനമായിട്ട് അതിൽ നിന്ന് പിന്നെ സറാഫത്തിലേക്ക് വിടുമ്പം ഇറ്റ് ഓർഡർഡ് ദ വിഡോ ടു പ്രൊവൈഡ് ആൻഡ് കെയർ ഫുൾ എലൈജ സോ നമ്മൾ ഓർക്കുമ്പോൾ ഒരു വിഡോയുടെ കയ്യിൽ എന്തുമായിരിക്കുന്നു എന്നാലും ദൈവം ഒരു വിഡോയെ ആണ് അവിടെ വെച്ച് യൂസ് ചെയ്യുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിലും വിഡോ വിത്ത് ടു മൈറ്റ്സ് അത് വെച്ച് അവൾക്ക് അവസാന കാലത്ത് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് മരിക്കായിരുന്നു എന്നാലും അവൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആ രണ്ട് മൈറ്റ്സ് സമർപ്പിച്ച് ദൈവത്തിന്റെ ആ അനുഗ്രഹം ദൈവത്തിന്റെ ആ സ്നേഹം ഇത്രത്തോളം ദൈവം എന്നെ നടത്തിയെന്നുള്ള അത് സബ്മിറ്റ് ചെയ്യുന്നു അപ്പം ദൈവത്തിന്റെ ആ വഴികൾ നമ്മളെ കരുതുന്നത് വളരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് വളരെ പേഴ്സണൽ ആയിട്ടാണെന്ന് ഞാൻ നാൾക്ക് മുമ്പേ ഒരു ഓർത്തഡോക്സ് പ്രീസ്റ്റായിട്ട് ഫാദർ ലോറൻസ് ഫാ ഫാർലിയുടെ ലെൻറ്റൻ ടൈമിൽ ഒരു പുസ്തകം വാക്കിംഗ് വിത്ത് മോസസ് ഫോർട്ടി ഡേയ്സ് ലെസൺസ് ഫ്രം ദ ലൈഫ് ഓഫ് ദ ഗിവർ വളരെ വളരെ നല്ല പുസ്തകമാണ് മോശയുടെ കൂട്ടത്തില് ഒരു നടപ്പ് മോശയുടെ ജീവിതത്തിൽ

കഴിയുമ്പം ഇത്രത്തോളം ഇസ്രായേൽ രാജ്യക്കാർക്ക് ചെയ്തു കൊടുത്തിട്ട് പോലും അവസാനം ദൈവ മോശ സ്വന്തമായിട്ട് ദൈവത്തോട് ആ കനാൻ ദേശത്ത് കയറാൻ യാചിച്ചപ്പം ദൈവത്തിന്റെ കോപം കാണാൻ പറ്റി മോശയെ സമ്മതിച്ചു കൊടുത്തില്ല അപ്പം നമ്മളും ഈ ജീവിതത്തിൽ കൂടെ പോകുമ്പം എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പം അവാർഡ്സും റിവാർഡ്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിലും മോശ അത് ഒന്ന് ഒന്നും ദൈവത്തിന്റെ ആ കോപം അന്ന് അവിടെ ആ എർത്ത്ലി കാനൻ ലാൻഡിൽ ഒന്ന് കയറാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ലെങ്കിലും സങ്കടപ്പെടാതെ ഇസ്രായേൽ രാജ്യക്കാരെ വിളിച്ച് അവരെ എല്ലാം അനുഗ്രഹിച്ച് അവർക്കൊരു പാട്ട് വരെ എഴുതി കൊടുത്ത് അവസാനം ആ മല കയറി ഹി എൻറ്റേഡ് ദ തിക് ഡാർക്ക്നെസ് എന്നാണ് പറയുന്നത് ആ തിക്ക് ഡാർക്ക്നെസ്സിൽ ഇരുന്ന ആരാ ദൈവത്തിന്റെ വിളിച്ചം എന്നിട്ട് സ്വർഗീയ കനാൻ ദേശത്തിലേക്ക് ദൈവം ദൈവത്തിൻറെ കൈകൾ കൊണ്ടാണ് മോശെ അടക്കിയത് ആറ്റ് ലാസ്റ്റ് പാട്ട് ഐ ബിക്കേം ഇമോഷണൽ ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ബൈ ഫാദർ ലോറൻസ് ഫാർമിലി നമ്മൾ നോക്കുമ്പോൾ അപ്പം പക്ഷെ മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്തോ ആണ് സന്തോഷം എന്തോ ആയിരുന്നു ദാറ്റ് അത് ദൈവത്തിന്റെ കൂട്ടത്തിൽ നടന്നു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു നമ്മളും ഈവർ മോർണിങ് റിമൈൻസസ് ഓഫ് അവർ യൂത്ത് ബട്ട് ഈവനിങ് റിമൈൻസസ് ഓഫ് അവർ ഓൾഡ് ഏജ് നമ്മളും ഐസും വൈസും ഒക്കെ കടന്നു വരുമ്പം ആങ്സൈറ്റി ഫിയർ ഇതെല്ലാം ഉണ്ടായാലും നമ്മൾ ദൈവത്തിന്റെ കൂട്ടത്തിൽ നടന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സെയിൻറ് മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ ആൻഡ് വേഴ്സ് എയ്റ്റീനില് കർത്താവ് അഞ്ച് അപ്പോൻ രണ്ട് മീനും അത് ഡിസൈപ്പിൾസിനോട് ഏർ കൊടുക്കുവാനായിട്ട് പറഞ്ഞപ്പം അവർക്ക് കൊടുക്കുവാനായിട്ട് അവർ പറഞ്ഞു ഇത് ഇന്നഫ് അല്ലെന്ന് പറഞ്ഞപ്പം കർത്താവ് അവരോട് പറയുന്നുണ്ട് ബ്രിങ് ദം ഹിയർ ടു മീ എൻ്റെ അടുക്കയിലേക്ക് കൊണ്ടുപോവാ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഡിഫിക്കൽട്ടീസും നമ്മുടെ സിറ്റുവേഷൻസും എല്ലാം നമ്മൾ ദൈവത്തോട് സമർപ്പിച്ചാല് ദൈവം അത് നമ്മളെ പാത്രങ്ങളായി തീർത്ത് നമ്മൾ ഒരു ന്യൂ ബ്ലസ്സിങ്ങിന് അല്ലെ ഒരു ലെസൻ നമ്മളെ പഠിപ്പിച്ച് ദൈവത്തിന്റെ ആ സ്നേഹം കൊണ്ട് നമുക്കൊരു നല്ല വഴി കാണിച്ചു തരുവാനായിട്ട് ദൈവത്തിന് പറ്റും philippians chapter 4 verse 19 god will meet all your needs according to his glorious riches in christ jesus what a beautiful verse on the nashtangal vasichidum. so when we are overwhelmed with a lot of things and we do uh, we when uh, we sometimes don't understand God's ways, still continue to pray and put our faith in God. Like Naomi, understand that certain situations in our life happen so that we can get closer to God. It will be an opportunity for us to become a vessel to be filled by the Holy Spirit of God. And these situations will be opportunities for us to receive new blessings from God. Saint John Chrysostom Parnyadavole, no one can injure you unless you injure yourself. പോലെ പത്രോസ് തിരിച്ചു വന്നു അതുകൊണ്ട് ഇൻ അവർ ലൈഫ് വി ഷുഡ് നോട്ട് ഗിവ് ടു ബട്ട് കം ബാക്ക് ഹോം ടു ഗോഡ് ആൻഡ് ഹീ വിൽ പ്രൊവൈഡ് എ വേ ഫോർ അസ് ഓൾവേസ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വേഴ്സ് ഒന്നും കൂടെ പറഞ്ഞോണ്ട് നിർത്തുന്നു സാം സിക്സ്റ്റീൻ വേർസ് ടു ദൈവമേ നീ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ നല്ലത് ഒന്നും ഇല്ല അതുകൊണ്ട് ഒന്നും ഞാൻ നമ്മുടെ വെരി റെവറൻഡ് കുറിയാക്കോ സാച്ചനോടും നമ്മുടെ എല്ലാം എം എം വി എസ് സിസ്റ്റേഴ്സിനോടും എലിസബത്ത് ആൻഡിയോടും എന്നെ പ്രേരിപ്പിച്ച ഞങ്ങളുടെ സൗത്ത് സൗഫ്രൂഡ പള്ളിയിലെ വത്സമയോടും നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സിനോടും അച്ഛനോടും കൊച്ചുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാഡത്തോടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു സർവശക്തനെ നന്ദി കരയേറ്റുന്നു റിബേക്ക നന്ദി അർപ്പിക്കുന്നു റിബേക്ക മേഡത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോഴായതിനൊരു ചെറിയ